നടിയെ ആക്രമിച്ച കേസിലെ തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ പരിശോധിച്ചതിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. അതിജീവിതം നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് 1:45 വിധി പറയുക. ദൃശ്യങ്ങൾ പരിശോധിച്ചത് മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നാണ് അതിജീവിതയുടെ പ്രധാന വാദം. അതിജീവിതയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കോടതിയുടെ കസ്റ്റഡിയിൽ ഇരിക്കെ പരിശോധിച്ചു എന്ന വാർത്ത റിപ്പോർട്ടർ ടി വിയാണ് പുറത്തുകൊണ്ടുവന്നത്. വിശദാംശങ്ങൾ ശ്യാം ദേവരാജും ആർ റോഷിപാലും നൽകും. ആദ്യം ശ്യാം, എപ്പോഴാണ് വിധി ന്യായം ജസ്റ്റിസ് ബാബുവിൻ്റെ ബെഞ്ചിൽ? ഏറ്റവും സുപ്രധാനമായ വിധിന്യായം പുറത്തുവരുന്നത് ഇന്ന് ഉച്ചയ്ക്ക് 1:45 ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ജഡ്ജി ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഉച്ചയ്ക്ക് 1:45 വിധി പറയുന്നത്. കേസിൽ കഴിഞ്ഞ 1 വർഷത്തിലധികമായി വിശദമായ വാദം കേട്ടതിന് ശേഷമാണ് ഇന്ന് ഹൈക്കോടതിയുടെ വിധിന്യായം പുറത്തുവരുന്നത്. നേരത്തെ 3 മാസങ്ങൾക്ക് മുമ്പാണ് ഈ ഹർജി ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയത്. എന്നിട്ടും 2 തവണ ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. ചില വ്യക്തതകൾ തേടിയാണ്, പ്രോസിക്യൂഷനിൽ നിന്നും അതിജീവിതയിൽ നിന്നും ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത തേടിയാണ് ഇത് 2 തവണ ഈ ഹർജി പിന്നെയും പരിഗണിക്കപ്പെട്ടത്. അതിനുശേഷമാണ് ഇന്നത്തെ പരിഗണനാ പട്ടികയിൽ അത് വിധിന്യായം പുറപ്പെടുവിക്കുമെന്ന കാര്യം ഇടം നേടിയതും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാർത്ത പുറത്തുവിട്ടത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ 3 തവണ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു എന്ന വാർത്ത പുറത്തുവിട്ടത് റിപ്പോർട്ടർ ടി വിയാണ്. റിപ്പോർട്ടർ ടി വി ഈ വാർത്ത പുറത്തുവിടുമ്പോൾ അത് 2 ദിവസം തുടർച്ചയായി റിപ്പോർട്ടർ ടി വി വാർത്ത നൽകി. നമ്മുടെ റിപ്പോർട്ടർ ആർ റോഷിപാലാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. അതിജീവിത ഇതിന് തൊട്ടു പിന്നാലെ ഇക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകി. ആ പരാതിക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്തെ ഫോറൻസിക്സ് സയൻസ് ലാബിൽ നടത്തിയ മെമ്മറി കാർഡിൻ്റെ പരിശോധനയിൽ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറി എന്ന കാര്യം സ്ഥിരീകരിക്കപ്പെടുന്നത്. അതായത് മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്ന കാര്യം ഔദ്യോഗികമായി തന്നെ ശാസ്ത്രീയമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്നു. കാരണം ഈ ദൃശ്യങ്ങൾ ഇതിനകം തന്നെ കോടതിക്ക് എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാനായി ഇത് പെൻഡ്രൈവിൽ നൽകിയിട്ടുണ്ട്. പെൻഡ്രൈവിൽ നൽകിയ ദൃശ്യങ്ങൾക്കൊപ്പമാണ് തെളിവായി സൂക്ഷിക്കുന്ന മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കപ്പെട്ടത്. ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ട സമയമാണ് ഏറ്റവും പ്രധാനം. അതായത് 3 തവണയാണ് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടത്. 1 മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയിലേക്ക് ഇരിക്കെ, 2 തവണ വിചാരണ കോടതിയുടെ പരിഗണനയിലിരിക്കെ. ഈ 3 തവണയും പരിശോധിക്കപ്പെടുന്നത് രാത്രിയിലാണ് എന്നതാണ് ഏറ്റവും പ്രധാനം. 3 രാത്രികളിലാണ് 3 തവണ പരിശോധിക്കപ്പെടുന്നത്, ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെടുന്നതെന്നാണ് ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ സങ്കീർണമായ കാര്യം. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ആദ്യം പ്രോസിക്യൂഷൻ വിചാരണ കോടതിയെ സമീപിച്ചത്. വിചാരണ കോടതി ആവശ്യം തള്ളി. തുടർന്നാണ് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ സമീപിച്ചതും കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഇക്കാര്യത്തിൽ വിശദമായ വാദം കേട്ടതും. അതിജീവതയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളാണ്. ഗൗരവ് അഗർവാൾ വളരെ വിശദമായ വാദം, അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തത്തക്ക രീതിയിലുള്ള വാദമാണ് ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. ആ വാദം ഇങ്ങനെയാണ്. ഇത് ഭരണഘടനയുടെ അനുച്ഛേദം 21 ഉറപ്പ് നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായ സ്വകാര്യതയുടെ ലംഘനമാണ് ദൃശ്യങ്ങൾ ചോർന്നത്, ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടത് എന്നതായിരുന്നു ഗൗരവ് അഗർവാൾ മുന്നോട്ട് വെച്ച 1-ാമത്തെ വാദം. 2-ാമത്തേത്, ഈ ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ചോർന്നത് വിശ്വാസവഞ്ചനയാണ് എന്നും ഗൗരവ് അഗർവാളിൻ്റെ 2-ാമത്തെ വാദം. 3-ാമത്തേത്, മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ, ദൃശ്യങ്ങൾ പരിശോധിച്ച സംഭവത്തിൽ മോഷണ കുറ്റം ചുമത്തണം എന്നതായിരുന്നു അടുത്ത വാദം. അങ്ങനെ നിരവധിയായ ഏറ്റവും ശക്തമായ വാദങ്ങളാണ്. എത്താം ശ്യാം ദേവരാജിലേക്ക്. ഇപ്പോൾ ആർ റോഷിപാൽ തുടർന്നു. ആർ റോഷിപാൽ, ശരിയാണ്, മൗലികാവകാശ ലംഘനം എന്നതാണ് അതിജീവിതയുടെ കേസ് എന്നുള്ളത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ എത്ര കണ്ട് പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ ജസ്റ്റിസ് കെ ബാബു 1:45 വിധി പറയാൻ പോകുന്ന കേസ്? നികേഷ്, നമുക്കറിയാം 2021 ഡിസംബറിൽ നമ്മൾ ബാലചന്ദ്രകുമാർ ഈ കേസിലെ ഏറ്റവും നിർണായക സാക്ഷി സംവിധായകൻ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ പുറത്തുവിടുന്നു. അതിന് പിന്നാലെ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ പുറത്തുവിടും. ഇടയിൽ 2022 ഫെബ്രുവരി 3 രാത്രി 8 മണിക്ക് എഡിറ്റേഴ്സ് ഹവറിലാണ് കേരളം വിറങ്ങലിച്ച ആ വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ്, പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിലിരിക്കെ അത് തുറന്ന് പരിശോധിക്കപ്പെട്ടു. ഹാഷ് വാല്യൂവിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു എന്ന FSL റിപ്പോർട്ട് ആദ്യ ദിവസം നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളും തൊട്ടടുത്ത ദിവസം വീണ്ടും രാത്രി 8 മണിക്ക് എഡിറ്റേഴ്സ് ഹവറിൽ അതിന് തുടർ വാർത്തകളും നൽകി. തുടർന്നാണ് ആശങ്കയോടെ അതിജീവിത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഹൈക്കോടതി
കോടതി ജസ്റ്റിസ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുന്നത്, തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു, തൻ്റെ ജീവൻ വരെ ഭീഷണിയുണ്ട് എന്ന തരത്തിൽ ആശങ്കയോടെ പരാതി നൽകുന്നു. തുടർ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് ഒന്നര വർഷത്തിലേറെയായി അതിജീവിതം നടത്തുന്ന പോരാട്ടത്തിനൊടുവിലാണ് ഇന്ന് ഹൈക്കോടതി ഏറ്റവും സുപ്രധാനമായ വിധിയിലേക്ക് എത്തുന്നത്. മാത്രമല്ല അതിനിടയിൽ ഈ ഡിജിറ്റൽ ഡിവൈസുകൾ, പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ പീഡനവുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉൾപ്പെടുന്ന ഡിജിറ്റൽ ഡിവൈസുകൾ കോടതി എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന നിർദ്ദേശം നൽകാനായി എമിക്കസ് ക്യൂറിയോട് ഒരു ഗൈഡ് ലൈൻസ് തയ്യാറാക്കണം, ഒരു ആ തരത്തിലുള്ള ഒരു നിർദ്ദേശവും ഹൈക്കോടതി നൽകുകയുണ്ടായി. അത് ഒരുപക്ഷെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ, ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ആദ്യമായിട്ടാകാം ഇത്തരത്തിൽ ഒരു നിർദ്ദേശം, ഗൈഡ് ലൈൻസ് കൊണ്ടുവരണമെന്ന തീരുമാനം ഹൈക്കോടതി എടുക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിലും ഇന്നൊരു വ്യക്തത വരും. ആ തരത്തിൽ അമിക്കസ് ക്യൂറി ഗൈഡ് ലൈൻസ് കൈമാറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, കോടതി കസ്റ്റഡിയിലിരിക്കെ ഇത്തരത്തിൽ ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് ഉപയോഗിക്കപ്പെട്ടു, ഹാഷ് വാല്യൂവിൽ മാറ്റം വന്നു എന്ന എഫ് എസ് എൽ റിപ്പോർട്ട് നൽകിയിട്ടും അത് കോടതിയിൽ തന്നെ അടച്ചിട്ട കവറിൽ ആ റിപ്പോർട്ട് നിന്നു എന്നതാണ്. അത് അതിൽ വലിയ ഗുരുതരമായ ക്രമക്കേട് സംഭവിച്ചിട്ടുണ്ടാകും, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഒന്ന്, സംശയമുനയിലുള്ളത് ഈ പോലീസോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല, കോടതിയും കോടതിയിലെ ജീവനക്കാരും സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു കേസ് കൂടിയാണ് ഈ നടി ആക്രമിച്ച കേസിലെ ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയ സംഭവം. ഈ കാര്യത്തിൽ കൃത്യമായി എഫ് എസ് എൽ, തിരുവനന്തപുരം എഫ് എസ് എൽ പരിശോധിക്കുകയും രണ്ടാം വട്ടം പരിശോധിക്കുകയും അതിൽ വ്യക്തമായ ഒരു റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. 2018 ജനുവരി 9 അങ്കമാലി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ 9:58 ഈ നടി ക്രൂരമായി പീഡിക്കപ്പെട്ട പീഡനത്തിന് ഇരയായ ആ ദൃശ്യങ്ങൾ അടങ്ങുന്ന മെമ്മറി കാർഡ് തുറന്ന് പരിശോധിക്കപ്പെട്ടത്. രണ്ടാമത് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എറണാകുളം, അത് 10:58 ഈ പീഡന ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ്, അതും ഡിസംബർ 13 അവിടെ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടത്. പിന്നീട് അത് വിചാരണ കോടതിയിലെത്തിയപ്പോൾ ആ വിചാരണ കോടതിയിൽ ഉച്ചയ്ക്ക് 12:00 to 12:30 ഇടയിൽ ഈ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് വിവോ മൊബൈൽ ഫോണിൽ അത് ഇൻസേർട്ട് ചെയ്ത് ആ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടു. ഈ 3 ഘട്ടങ്ങളിലും കോടതി പ്രൊസീഡിങ്സ്, കോടതി നടപടികൾ നടക്കാത്ത സമയങ്ങളിലാണ് നടി ആക്രമിക്കപ്പെട്ട ആ അതിജീവിതയുടെ ആ ക്രൂരമായ പീഡനത്തിനിരയായ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടത് എന്നതാണ് വേദനാജനകമായ കാര്യം. ഒരുപക്ഷെ കേരളം വീണ്ടും വിറങ്ങലിപ്പിച്ച ഒരു വാർത്ത കൂടിയായിരുന്നു അത്. ഒരിക്കലും സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മൾ ആ വാർത്ത പുറത്തുവിട്ടത്. പക്ഷേ അത് അങ്ങനെ ഒരു അപകടം, അങ്ങനെ ഒരു ഏറ്റവും ക്രൂരമായ കൃത്യം കൂടി അത് കോടതി കസ്റ്റഡിയിലിരിക്കെ, കോടതിയുടെ മേൽനോട്ടത്തിൽ മെമ്മറി കാർഡ് തന്നെ നടന്നു എന്ന് അത് എഫ് എസ് എൽ രണ്ടാം വട്ടം ഈ മെമ്മറി കാർഡ് പരിശോധിച്ചപ്പോൾ അത് സ്ഥിരീകരിക്കുകയുണ്ടായി. ഒന്ന്, കോടതി നടപടികൾക്കിടയിൽ ഏതെങ്കിലും തരത്തിൽ ദൃശ്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ ക്ലോൺഡ് കോപ്പി അത് USB നൽകിയിട്ടുണ്ട്. ആ USB ക്ലോൺഡ് കോപ്പി കോടതി കസ്റ്റഡിയിൽ ഇരിക്കെ തന്നെയാണ് കോടതി നടപടികൾ നടക്കാത്ത ഘട്ടങ്ങളിൽ രാത്രിയൊക്കെ എന്തിനാണ് ഈ ദൃശ്യങ്ങൾ പരിശോധിച്ചത്, ആരാണ് ആ ദൃശ്യങ്ങൾ പരിശോധിച്ചത് എന്നതിന് കൃത്യമായ ഉത്തരം ഒരുപക്ഷെ അത് കോടതി തന്നെ നൽകേണ്ടി വരും. കാരണം പീഡന ദൃശ്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വ്യക്തമായ ഡയറക്ഷൻ അത് സുപ്രീം കോടതിയുടെ തന്നെയുണ്ട്. ആ കൃത്യമായ നിർദ്ദേശങ്ങൾ നിൽക്കെ തന്നെയാണ് ഈ നടി ആക്രമിക്കപ്പെട്ട കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ആ പീഡനത്തിൻ്റെ ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടത്. ആ ദൃശ്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ കൃത്രിമത്വം നടത്താൻ വേണ്ടിയാണോ ഈ മെമ്മറി കാർഡ് വിവോ മൊബൈൽ ഫോണിൽ ഉപയോഗിച്ചത് എന്ന സംശയങ്ങൾ ഉൾപ്പെടെ ഉയരുന്നുണ്ട്. ഏതായാലും നടി തൻ്റെ ഭയം, തൻ്റെ ആശങ്കയിലാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ കൃത്യമായി നേരത്തെ ശ്യാംരാജ് സൂചിപ്പിച്ചതുപോലെ കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം നടക്കണം. അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ അതിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് കോടതിക്ക് തീരുമാനിക്കാം എന്നാണ് കൃത്യമായി പറയുന്നത്. ഏറ്റവും ഒടുവിൽ ഇതിൻ്റെ വാദം നടക്കുമ്പോൾ കോടതി പറഞ്ഞിരുന്നു, ഈ പീഡനത്തിനിരയായ അതിജീവിതയുടെ, നടിയുടെ മാനസിക പ്രയാസം കൂടി പ്രതിഭാഗം കേൾക്കണം. ഇടയിൽ ഇത് തടസ്സപ്പെടുത്താനായി ഈ കേസിലെ 8-ാം പ്രതിയായ ദിലീപിൻ്റെ അഭിഭാഷകൻ ഒരു കാരണവശാലും അന്വേഷണം നടത്തേണ്ടതില്ല, അത് ഇപ്പോൾ നടക്കുന്ന വിചാരണയെ ബാധിക്കുമെന്നാണ്. എന്നാൽ ഈ കാര്യത്തിൽ സർക്കാർ കൃത്യമായ നിലപാട് സ്വീകരിച്ചു. നിലവിൽ നടക്കുന്ന വിചാരണയെ ഈ അന്വേഷണം ബാധിക്കില്ല, ഇത് അന്വേഷിക്കുക തന്നെ വേണം. നടിയുടെ ആശങ്കയ്ക്കൊപ്പമാണ് സർക്കാർ എന്ന് കൃത്യമായി ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയുണ്ട്. ആ തരത്തിൽ എല്ലാവരും, സർക്കാരായാലും പോലീസായാലും എല്ലാവരും അതിജീവിതയുടെ ആവശ്യത്തിനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം. അന്ന് തന്നെ നമുക്കറിയാം കേരളമാകെ തെരുവോരങ്ങളിൽ വലിയ രീതിയിൽ നടിക്കൊപ്പം, അതിജീവിതക്കൊപ്പം സാമൂഹ്യ പ്രവർത്തകരടക്കം, സാംസ്കാരിക പ്രവർത്തകരടക്കം അണിനിരക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും 1.5 വർഷം നീണ്ടു നിൽക്കുന്ന, ഏതാണ്ട് 2 വർഷത്തോളമായി അതിജീവിതം അനുഭവിക്കുന്ന ആശങ്ക
അതിജീവിതം നടത്തുന്ന പോരാട്ടം. ആ പോരാട്ടത്തിനൊപ്പം റിപ്പോർട്ടർ ടിവിയും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടായിരിക്കും. ആ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ച, കോടതിയിൽ കസ്റ്റഡിയിലിരിക്കെ പരിശോധിച്ച കേസിന്റെ വിധി വരുന്നത്. ഇത് സ്വാഭാവികമായും ഈ കേസിൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ ആദ്യത്തെ സംഭവമായി മാറാം. കാരണം ഇതിന് ഉത്തരം പറയേണ്ടി വരിക കോടതി കൂടിയായിരിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഏറെ കാലം ചർച്ച ചെയ്യപ്പെട്ടു, അത് കോടതിക്കകത്ത് വരെ വലിയ രീതിയിലുള്ള വാഗ്വാദത്തിന് വഴിയൊരുക്കി. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നമുക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനടക്കമുള്ള ശ്രമം ഈ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തു ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:30 ഈ കേസിൽ വരുന്ന, ഈ ഹർജിയിൽ വരുന്ന വിധി നിർണായകമാണ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഏറ്റവും നിർണായകമായ വിധിയായി മാറും എന്ന് തന്നെയാണ് നിയമ വിദഗ്ധർ പറയുന്നത്. നികേഷ്. ആ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്. 1:45 ജസ്റ്റിസ് കെ ബാബു വിധി പറയുന്നത്.